ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലൊരു എനർജറ്റിക് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ജൂലൈ മാസത്തെ പ്ലാനർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ബെഡ്റൂം മേക്ക് ഓവറിൽ ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ജൂലൈ മാസത്തെ പ്ലാനർ എവിടെ പോയി, എന്താ ലേറ്റായി എന്നൊക്കെ. പ്ലാനർ ഓൾറെഡി ഒക്കെ വരച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ അയച്ചു തന്ന പിക്ചേഴ്സ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് പ്ലാനർ വരച്ചതിൻ്റെയും ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ലാസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഫുൾ വീഡിയോ കാണാട്ടോ പടങ്ങൾ അയച്ചെന്നവർ, അപ്പോഴാണ് നിങ്ങളുടെ പേരും പിക്ചേഴ്സൊക്കെ കാണാൻ പറ്റുക. ആരുടെയെങ്കിലും മിസ് ഔട്ടായി പോയിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് മറക്കാതെ പറയണം. നമ്മുടെ ഈ മാസത്തെ പ്ലാനറിൻ്റെ തീം യൂണിക്കോണാണ്. യൂണിക്കോൺ എന്ന് പറഞ്ഞൊരു മാന്ത്രിക കുതിരയാണ്. ആ തീമിലാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി വരയ്ക്കൽ. ഫസ്റ്റ് പേജ് ഞാൻ കലണ്ടറാണ് ഈ പ്രാവശ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ജൂലൈ എന്നെഴുതിയ തീം പേജും ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ അയച്ചു തരുന്ന പിക്ചേഴ്സ് ഈ കാണുന്ന മെയിൽ അഡ്രസ്സിലാണ് നിങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പിക്ചേഴ്സ് ഞാൻ നോക്കും. റിപ്ലൈ ഞാൻ വീഡിയോ ഉണ്ടാക്കുന്ന ടൈം ആകുമ്പോൾ, അടുത്ത മാസം ആകുമ്പോഴേക്കാണ് ഞാൻ പിക്ചേഴ്സൊക്കെ എടുത്ത് ഞാൻ വീഡിയോ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മറുപടി എനിക്ക് പറ്റാവുന്ന എല്ലാവർക്കും ഞാൻ അയക്കാറുണ്ട്. ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ സോറി, എനിക്ക് കുറേ വരുമ്പോൾ എല്ലാത്തിനും അങ്ങനെ ചിലപ്പോൾ എഴുതി വയ്ക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ കലണ്ടർ ഫസ്റ്റ് പേജ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കോട്ട് എഴുതി വയ്ക്കുകയാണ്, സ്പാർക്കിൾ ലൈക്ക് എ യൂണിക്കോൺ എന്ന്. അപ്പോൾ സ്പാർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തിളങ്ങുക. അപ്പോൾ നമ്മൾ യൂണിക്കോൺ എന്ന് പറയുന്നത് ഒരു മാന്ത്രിക കുതിരയാണ്, ഒരു മാജിക്കൽ ഹോഴ്സാണ്. വൈറ്റ് കളറുള്ള കുതിരയാണ്. ആ കുതിരയുടെ മുടി ഇങ്ങനെ തലയിലുള്ളത് ഒരു റെയിൻബോ കളറിലാണ്. അതുപോലെ വാലും അതെ റെയിൻബോ കളറാണ്. പിന്നെ ഒരു കൊമ്പുണ്ട് സെൻട്രലായിട്ട്, തലയുടെ സെൻട്രലിൽ, അത് ഗോൾഡൻ കളറാണ്. ഇത് ശരിക്കുള്ളൊരു കുതിരയൊന്നല്ല, ഒരു ഇമാജിനറി, കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, ഒരു ഫാൻറ്റസി കഥകളിലൊക്കെ ഉള്ള കുതിരയാണിത്. അപ്പോൾ ഈ ഒരു തീം ഒരുപാട് പേരെന്നോട് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വർഷത്തിൽ റെയിൻബോ തീം എന്ന് പറഞ്ഞ് ചെയ്തിരുന്നുകൊണ്ടാണ് അതുമായി സാദൃശ്യമുള്ളൊരു തീം തന്നെയാണിത്. പിന്നെ യൂണിക്കോൺ ഉണ്ടെന്ന് വ്യത്യാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാനതിങ്ങനെ വെയിറ്റ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ഒരുപാട് പേര് പറയുമ്പോൾ പിന്നെ നമ്മൾ ആ തീം ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും യൂണിക്കോണിൻ്റെ തീമിലുള്ള ഫസ്റ്റ് നമ്മുടെ ജൂലൈ മാസത്തെ നമുക്ക് തീം പേജ് ഇനി വരയ്ക്കാം. അപ്പോൾ തൊട്ടപ്പുറത്തെ പേജിൽ സാധാരണ ഞാൻ കലണ്ടറല്ല വരയ്ക്കാറ്, നിങ്ങൾക്കറിയാം. ഒരു വാചകമാണ് എഴുതി വയ്ക്കാറ്, അതിന് പകരം ഞാൻ കലണ്ടറും വാചകവും ഒരുമിച്ചാക്കി. വെറുതെ കുറേ പേജസ് വേസ്റ്റ് ചെയ്യും വേണ്ട, ഉള്ള പേജസ് മാക്സിമം നമുക്ക് വരച്ചെഴുതാം. ഇനി ജൂലൈ എന്നെഴുതി ഞാൻ റെയിൻബോ ഒക്കെ വരച്ചു, യൂണിക്കോണിൻ്റെ ഒരു പിക്ചറൊക്കെ വരച്ച് ഒരു കോട്ട് കൂടി എഴുതാണ്. കോട്ട് എന്ന് പറയാൻ പറ്റിയ ഒരു ചെറിയൊരിത്, ബി യുണീക്ക് എന്നെഴുതിയിട്ട് അതിൻ്റെ താഴെ കോണിന് എഴുതിയിട്ട് ബി യുണീക്കോൺ. അപ്പോൾ ആ യൂണിക്കോൺ എന്ന് പറഞ്ഞ വാക്കിന് സാമ്യമുള്ളൊരു വാക്ക് പോലെ. അത് കഴിഞ്ഞ് നമ്മുടെ യൂണിക്കോണിൻ്റെ ഒരു പിക്ചർ ഞാനിങ്ങനെ ഫേസിൻ്റെ കുറച്ച് ഭാഗമുള്ള പോലെ വരച്ചിട്ടുണ്ട്. ഞാൻ കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന കളറല്ല, അത് ഗ്ലിറ്റർ പെന്നാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലിറ്റർ പെന്നുകൾ, ജെൽ ഗ്ലിറ്റർ പെൻസ്. അപ്പോൾ ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, പെട്ടെന്ന് മഷി ആവും, കുറേ വേണം കേട്ടോ മഷി. ഗ്ലിറ്റർ പെന്നിന് ജെൽ പെന്ന് പെട്ടെന്ന് മഷി തീരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും മാത്രമേ ഈ ഗ്ലിറ്റർ പെന്ന് എടുക്കാറുള്ളൂ. പിന്നെ ചിലരെങ്കിലും പറയാറുണ്ട് നമ്മുടെ പ്ലാനറിന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന ബുക്ക് ഇങ്ങനത്തെ നോർമൽ ബുക്കല്ല, ഇത്തിരി കട്ടിയുള്ള പേജുള്ള ബുക്കുകളും ബ്രഷ് പെന്നുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ പ്ലാനറൊക്കെ വരച്ചുണ്ടാക്കുക. കുറേയും കൂടി നല്ല സ്റ്റൈലായിട്ട് നല്ല ഭംഗിയായിട്ട് വരും. പക്ഷേ ഞാൻ സാധാരണ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നോർമൽ ഒരു വൈറ്റ് പേപ്പർ ബുക്കും എൻ്റെ കയ്യിലുള്ള കുറച്ച് കളർ പെൻസും സ്കെച്ചുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട്. അതുകൊണ്ടാണ് പറ്റാവുന്ന ക്രാഫ്റ്റൊക്കെ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വഴിയെ ഞാൻ നോക്കട്ടെ, അങ്ങനത്തെ ബുക്കൊക്കെ വാങ്ങി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് രണ്ട് പേജസും കഴിഞ്ഞു, കലണ്ടറും കഴിഞ്ഞു, തീം പേജും വരച്ച് കഴിഞ്ഞു. അടുത്ത പേജ് എന്ന് പറയുന്നത് മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞ പേജാണ്. അതായത് നമ്മുടെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്ന് മാർക്ക് ചെയ്യാൻ കുറച്ചൊരു സ്പെഷ്യൽ ക്യൂട്ടായിട്ടുള്ള ഒരു പേജാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സന്തോഷമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സങ്കടമാണെന്നുണ്ടെങ്കിൽ, ദേഷ്യമാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഓരോ കളേഴ്സ് അനുസരിച്ച് അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഓരോ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോ പിക്ചേഴ്സ് കൊടുക്കാണ്. ഡയമണ്ടും പിന്നെ എന്താണ് ഒരു കുഞ്ഞു മേഘം, അതുപോലെ തന്നെ മുത്തുകൾ, ലവ്, അങ്ങനെ പല പല ഡിസൈനുകൾ ഞാൻ വരച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ദിവസങ്ങളുടെ എണ്ണം അനുസരിച്ച് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഞാനിങ്ങനെ ഒരു യൂണിക്കോണിൻ്റെ പടം വരുന്നത് വരച്ചു കൊടുക്കുന്ന ചെറുത്. പിന്നെ ഓരോ ഫേസുകൾ വരച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ കൊടുക്കാം, സങ്കടമാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ, അങ്ങനെ നമുക്ക് ഏത് കളറേലും കൊടുക്കാം. അതനുസരിച്ച് ഓരോ ഡേറ്റിനനുസരിച്ച് കളറുകൾ കളർ ചെയ്തും കൊടുക്കാം. അപ്പോൾ അതാണ് മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞ പേജ്. ഒരു പേജും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ, അത് ഞാനിതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി. ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേജ്, തൊട്ട് സൈഡിലെ പേജായിരുന്നു അത്. ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്
ഓരോ ദിവസവും എന്തെങ്കിലും ഒരു കുഞ്ഞനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കാനുള്ള ഒരു പേജാണ്. ഡേറ്റ് അനുസരിച്ച് നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കാം. താങ്ക്സ് പറയുന്ന രീതിയിൽ എനിക്ക് ഇന്ന കാര്യം നടന്നല്ലോ അതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി വയ്ക്കാം. ഇനി മൂഡ് ട്രാക്കറിൻ്റെ തൊട്ട് താഴെയുള്ള പേജിൽ, തൊട്ട് താഴെ ഞാൻ ഹാഫാക്കി എടുത്തിട്ടുള്ളൂ, ഇത്രയും ചെറുതാക്കിയാണ് ഈ പ്രാവശ്യം വരച്ചിരിക്കുന്നത്. ഞാൻ ഹാബിറ്റ് ട്രാക്കറാണ്. ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുന്നത് ചിലതെങ്കിലും ചില ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ബുക്സ് വായിക്കണം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങണം എന്നിങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേജാണ് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുന്നത്. ഹാബിറ്റ് ട്രാക്കർ പല രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഞാനിപ്പോൾ ഈ പ്രാവശ്യം വരച്ചത് 31 ഇങ്ങനത്തെ ബോക്സസ് വരച്ചിട്ടുണ്ട്, ഈ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട്. അത് കഴിഞ്ഞ് സൈഡിലായിട്ട് ഓരോരോ കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടത് ഞാൻ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ 1st ആ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 1st എന്നെഴുതിയ ബോക്സിൽ ടിക്കിടാം, അങ്ങനെ സൈഡിലോട്ട് ടിക്കിട്ട് പോവാം. അതാണ് ഹാബിറ്റ് ട്രാക്കർ. നെക്സ്റ്റ് പേജ് വീക്ക്ലി ടു ഡു ലിസ്റ്റ്. വീക്ക്ലി ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ആ ദിവസവും ഡേറ്റും എഴുതുക. അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ദിവസത്തിൽ ചെയ്യാനുള്ളത്, ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പേജാണത്. നിങ്ങൾക്ക് ഇതിൻ്റെ ബോക്സസ് വലുതാക്കി വരയ്ക്കണമെങ്കിൽ ചെയ്യാം. എനിക്ക് ഇത്രയും മതിയാവും. കുറേ വലിയ ബോക്സസ്സായിട്ട് പേജ് വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നമ്മൾ എത്രത്തോളം എഴുതുന്നു എന്നുള്ളത് നമുക്ക് ഓരോ മാസവും പ്ലാനർ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും. അതനുസരിച്ച് ആവശ്യമുള്ള പേജുകൾ ഏത് വേണം, ആവശ്യമില്ലാത്ത പേജുകളുണ്ടെങ്കിൽ അത് മാറ്റാം. എത്രത്തോളം വലുപ്പമുള്ള ബോക്സസ് വരയ്ക്കണം എന്നൊക്കെ നമ്മൾ ഡിസിഷൻ എടുക്കുക. വെറുതെ കുറേ ഇങ്ങനെ വരച്ച് കാര്യമില്ല, നമ്മളിത് യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും ഡേറ്റുകളൊക്കെ എഴുതി ഞാൻ പിന്നെ ഗോൾസ് എന്നും ഒരു ഇതിൽ നോട്ട് എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഗോൾസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങളാണ് കേട്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എഴുതാം. അപ്പോൾ എന്തായാലും നമുക്ക് ഓവറോൾ പ്ലാനർ ഫുള്ളായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് പ്ലാനർ വന്നിരിക്കുന്നത്. ഫസ്റ്റ് തീം പേജും കലണ്ടറും, നെക്സ്റ്റ് പേജ് മൂഡ് ട്രാക്കറും ഹാബിറ്റ് ട്രാക്കറും, ആ ഒരു രണ്ട് സെക്ഷൻ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ പേജും കൂടി ഉണ്ടായിരുന്നു. പിന്നെ വീക്ക്ലി ടു ഡു ലിസ്റ്റ്, അവിടെയാണ് ഞാൻ നോട്ട്സെന്നും ഗോൾസെന്നും എഴുതിയ സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മാസം നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടൊരു ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എഴുതി അത് നമ്മൾ നേടിയെടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഈ മാസത്തെ പ്ലാനർ. ഇനി നമ്മൾ നമ്മുടെ കൂട്ടുകാർ അയച്ചെന്ന പിക്ചേഴ്സ് നമുക്ക് കാണാം. ഒരുപാട് പേര് ഈ പ്രാവശ്യം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പലരും നമ്മുടെ സെയിം ടു സെയിം പ്ലാനർ കണ്ടിട്ട് അതുപോലെ തന്നെ ഉണ്ടാക്കി അയച്ചുതന്നുണ്ട്. കുറേ നമ്മൾ ജൂൺ മാസത്തെ പ്ലാനർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ മഴയുടെ തീം വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സെയിം ആ തീം വെച്ചിട്ട് ചെയ്തതുകൊണ്ട് അതുപോലെ തന്നെ അവരുടേതായ രീതിയിൽ വ്യത്യാസമായിട്ടും ചെയ്തവരുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൽ അഡ്രസ്സ്. ഈ മെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ പിക്ചേഴ്സ് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. നിങ്ങൾ ചെയ്ത നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചെയ്ത ക്രാഫ്റ്റുകളും പ്ലാനറിൻ്റെ പിക്ചേഴ്സാണ് അയക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന പിക്ചേഴ്സ് ഞാൻ അടുത്ത മാസത്തിലാണ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ജൂലൈ മാസം പോസ്റ്റ് ചെയ്യും. ഓഗസ്റ്റ് മാസത്തെ പ്ലാനറിൻ്റെ വീഡിയോയിലായിരിക്കും നിങ്ങൾ അയച്ച പിക്ചേഴ്സ് വരിക. അതിൽ നിങ്ങളുടെ പേര് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കുക. വെറുതെ മെയിലിലൂടെ മാത്രം അയച്ചൊരു കാര്യം, നിങ്ങളുടെ പേരും കൂടി എഴുതിയാലാണ് എനിക്കത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവാനും എളുപ്പമുണ്ടാവുക. അതുപോലെ തന്നെ കുറേ പിക്ചേഴ്സായിട്ടല്ല, ഒരു 3-4 പിക്ചേഴ്സൊക്കെ ആയിട്ട് അയച്ചാൽ നല്ലതായിരിക്കും. ഒരുപാട് പിക്ചേഴ്സ് ആകുമ്പോൾ ബാക്കി എല്ലാവരും പിക്ചേഴ്സ് ഉൾപ്പെടുത്തണ്ടേ. അപ്പോൾ അതനുസരിച്ച് നോക്കി ഏറ്റവും ഭംഗിയുള്ളത് നിങ്ങൾക്ക് നന്നായി തോന്നുന്നതിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾ ആഡ് ചെയ്ത് മെയിൽ വഴിക്ക് അറ്റാച്ച് ചെയ്ത് അയക്കാവുന്നതാണ്. പേരും കൃത്യമായിട്ട് അയക്കാം. ഞാൻ ചിലപ്പോൾ റിപ്ലൈ അപ്പം തന്നെ തരണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ നെക്സ്റ്റ് മന്ത് വീഡിയോ എടുക്കാൻ വേണ്ടി, ഞാൻ പറഞ്ഞ മാതിരി ഫോട്ടോസൊക്കെ എടുക്കാൻ നേരത്താണ് എല്ലാവരും ഫോട്ടോസ് നോക്കി ഞാൻ റിപ്ലൈ അയച്ചിട്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുക്കുക. എന്തെന്ന് വെച്ചാൽ എല്ലാവരും ഓരോ സമയത്ത് അയക്കുമ്പോൾ എല്ലാവർക്കും എനിക്ക് മറുപടി കൊടുക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞതിൽ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അടുത്ത മാസത്തിലായിരിക്കും നിങ്ങൾക്ക് മറുപടിയൊക്കെ തരിക. ആ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്ത് ഇങ്ങനെ പേരൊക്കെ എഴുതി വയ്ക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചെയ്ത ക്രാഫ്റ്റിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്ലാനറിൻ്റെയോ പിക്ചേഴ്സ് അയക്കുക. നമ്മുടെ പേഴ്സണൽ ഫോട്ടോസും കാര്യങ്ങളും അയക്കണമെന്നില്ല. ഇങ്ങനത്തെ പിക്ചേഴ്സ് അയച്ചു തന്നാൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലതായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ പേരെഴുതി ആ ഫോട്ടോസ് അയച്ചു തന്നാൽ മതി നിങ്ങൾ ചെയ്തിരിക്കുന്ന ക്രാഫ്റ്റിൻ്റെ ഒക്കെ. അതുപോലെ തന്നെ പലരോട് ചോദിക്കാറുണ്ട് ബർത്ത്ഡേ വിഷ് പറയൂ അല്ലെങ്കിൽ ഹായ് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ ഇപ്പോൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ല, അതുകൊണ്ടാണ്. കമൻറ്റിൽ ഒരുപാട് പേര് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അത് നിങ്ങളോട് വേറെ ഇതായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ പറയാത്തത്. കാരണം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും ഇങ്ങനെ പറയുമെന്ന്. അപ്പോൾ പറയണേൽ ഒരുപാട് പേരോട് ഇങ്ങനെ പറയേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ പിന്നെ നെക്സ്റ്റ് ടൈം ഞാൻ പറയുമ്പോൾ വീഡിയോ കാണണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറ്റാവുന്ന അത്രയും കമൻസൊക്കെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്ന സമയത്താണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഞാൻ ലൈക്ക് ലവ് ഇങ്ങനെ തന്നു പോകാറുണ്ട് എല്ലാവർക്കും. എഴുതി അയക്കാൻ ചിലപ്പോൾ ചില സമയത്ത് കുറേ എഴുതും, കുറേ എനിക്ക് എഴുതാൻ പറ്റില്ല. ചില സമയത്ത് ഞാൻ ഒരാൾക്ക് ഇനി കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് വിഷമം വിളിച്ചിട്ട് എല്ലാവർക്കും ലൈക്ക് കൊടുത്ത് പോകാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ സോറി പറയുന്നു കേട്ടോ. കാരണം എൻ്റെ ഒരു ഇതുകൊണ്ടാണ് എഴുതി എല്ലാവർക്കും അയക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ
നിങ്ങളിപ്പോൾ ഈ കാണുന്ന പ്ലാനേഴ്സ് എല്ലാം തന്നെ ജൂൺ മാസത്തെയാണ്, മഴക്കാലമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരുപാട് പേര് മഴക്കാലം തന്നെയാണ് തീം എടുത്തിരിക്കുന്നത്. കുറേ പേരെങ്കിലും വ്യത്യാസമുള്ളതും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതും കൂടി കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് പുതിയ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പിക്ചേഴ്സ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അതൊരു സന്തോഷമാണ്. ഇങ്ങനെ പിക്ചേഴ്സ് നമുക്ക് നേരിട്ട് അയച്ചു തരുമ്പോഴല്ലേ, നിങ്ങൾ ചെയ്ത ആ സംഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോ വഴിക്ക് കാണുമ്പോൾ അത് എനിക്കും ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് വീഡിയോയിൽ പിക്ചേഴ്സൊക്കെ എടുക്കാൻ തോന്നിയല്ലോ, അല്ലെങ്കിൽ അത് ചെയ്യാൻ തോന്നിയല്ലോ. ഒരുപാട് കുട്ടികളും ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ജൂൺ മാസം ആയതുകൊണ്ട് തന്നെ ക്ലാസ്സൊക്കെ തുടങ്ങണോട് എല്ലാവർക്കും തുടക്കത്തിൽ നല്ല മോട്ടിവേഷൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്ലാനറൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് എഴുതലും മാത്രമല്ല, അതനുസരിച്ച് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ പ്രാവശ്യത്തെ പ്ലാനറിൻ്റെ പിക്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളും തീർച്ചയായിട്ടും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എഴുതാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കളറൊക്കെ കൊടുത്ത് നല്ല കളർഫുള്ളാക്കുക. നിങ്ങൾക്ക് ഏത് മോഡൽ ബുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യട്ടോ. ലൈൻ ഉള്ളതോ ലൈൻ ഇല്ലാത്തതോ അതൊന്നും പ്രശ്നമില്ല, പലരും ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു മോഡൽ ഇതൊരു വെറൈറ്റി മോഡലാണ്. പേപ്പർ കട്ടിങ്സൊക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാനറാണ്. കണ്ടില്ല, ഇതുപോലും ചെയ്യാം കളേഴ്സ് ഉപയോഗിക്കാതെ തന്നെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.